ഹായ്, ഞാൻ ലക്ഷ്മികൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ ചെറിയ കുരുക്കളില്ലേ, അതിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നമ്മുടെ ഫേസിലെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ മെയിനായിട്ട് രണ്ട് റീസൺ കാരണമാണ് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള ആ പോസില് ഈ പോസ് ക്ലോഗ് ആയിട്ട്, അതായത് അടഞ്ഞിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. രണ്ടെന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വരും. ഇത് രണ്ടും ആൾക്കാർക്ക് എപ്പോഴും മിക്സപ്പ് ആയിട്ട് പോകും. കാരണം ഇതിൽ ഏതാണ് ക്ലോസ്ഡ് കോമഡോൺസ് ആയിട്ട് വരുന്ന കുരുക്കളാണോ, അതേ ഇത് ഫംഗൽ ആക്നെ ആണോ എന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ വരും. അപ്പൊ അതെങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാം, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്ന ക്ലോസ്ഡ് കോമഡോൺസിനെ പറ്റിയിട്ടാണ്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്കാണ്. അതായത് നമ്മുടെ സ്കിന്നിലെ പോസ് ഇല്ലേ, അതിന്റെ അപ്പിയറൻസ് കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ ക്ലോസ്ഡ് കോമഡോൺസ് കാണപ്പെടുന്നത്. ക്ലോസ്ഡ് കോമഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ആക്നെയാണ്. അതായത് നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഇല്ലേ, പോസ് അടഞ്ഞിട്ട് വരുന്ന ആ ഒരു വൈറ്റ് ഹെഡ്സ് സ്കിന്നും കൂടെ കവർ ആകുമ്പോഴാണ് അത് ക്ലോസ്ഡ് കോമഡോൺസ് ആയിട്ട് മാറുന്നത്. ഇത് നമ്മുടെ ഫേസിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം, ഐ മീൻ ഫേസിൽ പോസ് ഉള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്തെന്ന് വെച്ചാൽ ഇതൊരു റെഡിഷ് കളറായിട്ടോ അതല്ലെങ്കിൽ ഒരു ഇച്ചിനെസ്സോ നമുക്കൊരു ഇറിറ്റേഷനോ ഒന്നും തരാനായിട്ട് പോകുന്നില്ല. കാരണം ഇത് ഫേസിലുണ്ട്, നമുക്ക് ആ ബമ്പ് അറിയാം, അത്രയേ ഉള്ളൂ. മാത്രമല്ല ഇതൊരു നമ്മുടെ ചൂട് കാലത്ത് അതിന്റെ ചൊറിച്ചിൽ കൂടുന്നു അങ്ങനെ നമുക്ക് തോന്നാറില്ല. നമ്മൾ വിയർത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ ചൊറിച്ചിൽ കൂടുന്നു അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് ജസ്റ്റ് ഫേസിലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇറിറ്റേറ്റഡ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നാൽ അത് പിമ്പിൾസ് ആയിട്ട് മാറുമ്പോൾ മാത്രമാണ് ആ റെഡിഷ് കളറായിട്ട് വരുന്നത്. അതെല്ലാ ക്ലോസ്ഡ് കോമഡോൺസ് ഒരുമിച്ച് റെഡിഷ് ആവത്തില്ല. നമുക്ക് ഏതൊരു പോസിലാണോ ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത് അല്ലെങ്കിൽ അവിടെ മാത്രമേ നമുക്ക് ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറിയിട്ട് അത് പിമ്പിൾസ് ആയിട്ട് മാറാനും പോകുന്നുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ായിട്ടിരുന്നിട്ട് അതിവിടെ നമുക്ക് ഇറിറ്റേഷൻസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ഇതാണ് ക്ലോസ്ഡ് കോമഡോൺസ്, നമ്മുടെ ഫേസിൽ വരുന്ന സ്മാൾ ബംസ്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇത് എന്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് ആണ്. അതായത് EHA BHAs യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പരിധിവരെ മാറ്റാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ BHA ആയ സാലിസിലിക് ആസിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളൊരു ഫേസ് വാഷിന്റെ ഫോമിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പോസിലോട്ട് ഇറങ്ങിച്ചെന്ന് അതിനെ ക്ലിൻസ് ചെയ്യാനും അത് ക്ലോസ്ഡ് അവിടെ ആ ഒരു അഴുക്കിരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നത് കൊണ്ടും നമുക്ക് ക്ലോസ്ഡ് കോമഡോൺസ് വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്, അത് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ്, ഇപ്പം ആ ഒരു ഔട്ടർ ലെയർ ഉണ്ടാവത്തില്ല, ഡെഡ് സ്കിൻ അക്യൂമുലേഷൻ കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലോസ്ഡ് കോമഡോൺസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ ചാൻസ് കുറവായിട്ട് വരും. പിന്നെ അടുത്ത നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ അത് റെറ്റിനോൾസ് ആണ്. ഇത് പക്ഷെ നമ്മൾ 24 ഏജിന് എബോവിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നല്ല സിവിയർ ആയിട്ടാണ് ഈ ക്ലോസ്ഡ് കോമഡോൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ റെറ്റിനോളും അഡാപ്റ്റിനോ ഒക്കെ യൂസ് ചെയ്യും. അതല്ല നിങ്ങൾ 24 ഏജിന് എബോ ആണ് നിങ്ങൾക്ക് ഈ ക്ലോസ്ഡ് കോമഡോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളും നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാക്സിമം ലൈറ്റ് വെയ്റ്റഡ്, വാട്ടർ ബേസ്ഡ്, അതല്ലെങ്കിൽ ഓയിൽ ഫ്രീ, നോൺ കോമിഡോജെനിക്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലേബലുള്ള പ്രൊഡക്ട്സ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹെവി തിക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ മാക്സിമം, പ്രത്യേകിച്ച് മോയിസ്ചറൈസറുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോമിഡോജെനിക് ആയിട്ടുള്ള ഫേഷ്യൽ ഓയിൽസുകളും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിൽ പോലെയുള്ള സാധനങ്ങൾ ഫേസിൽ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ ഡബിൾ ക്ലിൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡബിൾ ക്ലിൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ആ ഡേർട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഡേർട്ട് ഇല്ലേ, അത് നമുക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഡേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് എടുത്തു കളയാൻ പറ്റും. പിന്നെ മേക്കപ്പ്, സൺസ്ക്രീൻ്റെ റെസിഡ്യൂ, അതൊക്കെ നമുക്ക് ഡബിൾ ക്ലിൻസിങ്ങിലൂടെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഓയിൽ ക്ലിൻസർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല, നമുക്ക് മിസലർ വാട്ടർ യൂസ് ചെയ്തായാലും ഒരു ക്ലിൻസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നോർമൽ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ക്ലോസ്ഡ് കോമഡോൺസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സാലിസിലിക് ആസിഡ് എങ്ങനെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, അത് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഫേസ് വാഷിന്റെ ഫോമിലാണ്. റെറ്റിനോൾ നിങ്ങൾക്ക് നൈറ്റിൽ വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് ഡേ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സൺസ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ഫിസിക്കൽ സൺസ്ക്രീൻ അതല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പോസിലോട്ട് ക്ലോഗ് ആവാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അങ്ങനെ ആയിട്ടുള്ള സ്കിൻകാർക്ക് പറ്റിയ സ്കിൻ കെയർ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അയക്കാടി കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടു വയ്ക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി ഇത് മനസ്സിലാക്കാനും സാധനം വാങ്ങിക്കാനും പറ്റും. അടുത്തതാണ് ഫംഗൽ ആക്നെയാണ് നമ്മൾ ഈ ക്ലോസ്ഡ് കോമഡോൺസുമായിട്ട് എപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ള സാധനം. പ്രത്യേകിച്ചും നമ്മുടെ ഫംഗൽ ആക്നെ രണ്ടും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്.
വേർതിരിച്ചറിയാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഫംഗൽ ആക്നെ ക്ലസ്റ്റർ ഫോമിലായിരിക്കും, അതായത് കൂട്ടം കൂടിയായിട്ടായിരിക്കും കാണപ്പെടുന്നത് ഒന്ന്. രണ്ടാമത്തെ റെഡിഷ് കളർ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ അവിടെ ഒരു ഇച്ചിനെസ് ഉണ്ടായിരിക്കും. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ അത് എപ്പോഴും കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഫോർഹെഡിൽ, അല്ലെങ്കിൽ നമ്മളെ ടെമ്പിളിന്റെ ടെമ്പിൾ മൊത്തത്തിന്റെ ടെമ്പിളിന്റെ ഭാഗത്ത്, അതല്ലെങ്കിൽ നമ്മളെ ഹെയർ ലൈൻ ഇല്ലേ അവിടെ, അങ്ങനെയുള്ള ഭാഗങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു അപ്പർ ഏരിയസിലായിരിക്കും ഈ ഫംഗൽ ആക്നെ കൂടുതലും കാണപ്പെടുന്നത്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു പരിധി വരെ താരനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയെ ഫേസിൽ ഫംഗൽ ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫംഗൽ ആക്നെ എപ്പോഴും നമ്മുടെ മുഖത്തിന്റെ ഈ ഒരു മുകളിലോട്ടുള്ള ഭാഗത്തായിരിക്കും കാണപ്പെടുന്നത്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓയിലി പ്രൊഡക്ട്സ് ഹെയറിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗൽ ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ചൂടുകാലത്ത്, അതായത് ഹ്യൂമിഡിറ്റി, സ്വെറ്റ്, അല്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ്, നമ്മൾ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ആ ഒരു ക്ലൈമറ്റിക് ചേഞ്ചസ് കാരണം നമുക്ക് ഈ ഒരു ഫംഗൽ ആക്നെ വരാൻ ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മൾ ഈ ചൂടുകാലത്ത് നമുക്ക് ചൊറിച്ചിൽ വന്നിട്ട് കുരുകുരാ വരത്തില്ലേ, ഇതെല്ലാം ഒരു ടൈപ്പ് ഫംഗൽ ആക്നെയാണ്. ഇപ്പൊ ഫേസിലോട്ടാണെങ്കിൽ നമുക്ക് വേറെ പ്രൊഡക്ട്സ്, നമ്മൾ ബോഡിയിലാണ് നിങ്ങൾക്ക് ഈ ഫംഗൽ ആക്നെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൻഡിഡിന്റെ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെനിഫിറ്റ്. ഇനി നമ്മൾ ഫേസിൽ ഫംഗൽ ആക്നെ വന്ന് എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇത് ആന്റി ബാക്ടീരിയലുമാണ്, ആന്റി ഫംഗലുമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പം മറ്റുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ കീറ്റോകോണസോൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഹൈപ്പോക്ലോറസ് ആസിഡ് അധികം നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കത്തില്ല, മാത്രമല്ല കുറച്ചുകൂടി ഈസിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ചൂടായിട്ട് വിയർത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ സ്പ്രേ ഒന്ന് ഫേസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇറിറ്റേഷൻസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഹൈപ്പോക്ലോറസ് ആസിഡിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ കുറച്ചും കൂടി ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കീറ്റോകോണസോൾ ആയിട്ട് ഷാംപൂസ്. ഞാൻ ഫേസ് വാഷ് പറയാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഫേസ് വാഷ് കീറ്റോകോണസോൾ ഭയങ്കര റയർ ആയിട്ടേ കിട്ടാറുള്ളൂ. പക്ഷെ നമ്മൾ ഡാൻഡ്രഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീറ്റോകോണസോൾ ഷാംപൂസ് നമ്മൾ ഫേസിൽ നൈറ്റിലോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ വീക്കിലി 2-3 ടൈംസും ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഫംഗൽ ആക്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് കീറ്റോകോണസോളിലെ സോപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഫംഗൽ ആക്നെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഫംഗൽ ആക്നെ മാറ്റാം. ഇനി നിങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ നിങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, മാക്സിമം ഓയിലി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യാം. ഇപ്പൊ ക്ലോസ്ഡ് ടു കോമ്പൗണ്ട്സ് എടുത്താലും ഫംഗൽ ആക്നെ എടുത്താലും മെയിൻ ആയിട്ടുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ഓയിൽ തന്നെയാണ്. കാരണം മറ്റടുത്ത് നമുക്ക് ഓയിൽ നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യുമ്പം, ഇവിടെ ഈ ഫംഗൽ ആക്നെയുടെ സ്ഥലത്ത് വരുമ്പോൾ അതൊരു ഫംഗസ് ഗ്രോത്തിനായിട്ട് റീസൺ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ മാക്സിമം ഓയിൽസ് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഓയിൽസ് ഫംഗൽ ആക്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലോസ്ഡ് കോമിഡോൺസിന്റെ സമയത്ത് വരുമ്പോൾ നമുക്ക് കൊമിഡോജനിക് ആയിട്ടുള്ള ഓയിൽസ് അവോയ്ഡ് ചെയ്തിട്ട് സ്ക്വാളിൻ പോലുള്ള നോൺ കൊമിഡോജനിക് ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഫംഗൽ ആക്നെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം കംപ്ലീറ്റ്ലി ഓയിൽസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സിവിയർ ആയിട്ട് ഐച്ചിനെസ് നിൽക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ഇൻടേക്ക് ആയിട്ട് നമുക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ബ്ലഡ് സ്ട്രീമിലോട്ടൊക്കെ ഫംഗസ് പോയിട്ടുണ്ടോ നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെഡിക്കേഷൻസ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സിവിയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഫേസിൽ വരുന്ന സ്മോൾ ബംസിനെ പറ്റിയിട്ടാണ്. ഡിഫറെന്റ് രണ്ട് ടൈപ്പിലായിരിക്കും അത് വരുന്നത്, ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്, ഫംഗൽ ആക്നെയുടെ ഷേപ്പിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധ ഡൗട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഇതുമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞ് മറ്റുള്ള വീഡിയോസ് കൂടെ കണ്ടുനോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സാനിയ.